പിണറായി സർക്കാരിനെ ജനങ്ങൾക്കിടയിൽ താറടിച്ച് കാണിക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടി ദയനീയമായി പരാജയപ്പെട്ടു. മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിന് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തെന്ന ഞെട്ടിക്കുന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് ആരോപണം ഉന്നയിച്ചയാൾ തന്നെ സമ്മതിച്ചതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രസകരമായ വാർത്ത. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളാണെന്ന വിവരമാണ് ഇനി പുറത്തു വരാനുള്ളത്. ഗൂഢാലോചനക്കാരെല്ലാം കുടുങ്ങുമെന്നാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. മാഫിയകളുടെ തട്ടിപ്പുകൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇവിടെ മറ്റൊരു വശത്ത് നടക്കുന്നത്. ഈ സംഭവം തന്നെ അതിനുദാഹരണമാണ്. ഹരിദാസൻ എന്ന റിട്ടയേർഡ് സ്കൂൾ മാസ്റ്ററുടെ നിഷ്കളങ്കമായ വെളിപ്പെടുത്തലാണെന്ന മട്ടിലാണ് സംഭവം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പുതുതായി തുടങ്ങിയ വാർത്താ ചാനൽ അന്വേഷണാത്മക റിപ്പോർട്ട് എന്ന പേരിൽ ആരോഗ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് വാർത്ത പടച്ചുവിട്ടത്. അത് മറ്റെല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. ഒന്നിലധികം ദിവസം വിവിധ ചാനലുകൾ അന്തിച്ചർച്ചയും കോട്ടിട്ട ജഡ്ജിമാരുടെ വിചാരണയും ഒക്കെ തകൃതിയായി നടന്നു. പ്രധാന പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ ഈ വാർത്തയ്ക്കായി കോളം നീക്കിവെച്ചു. പക്ഷേ സംഭവം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഒരു വിചാരണയുമില്ല, ഒരു മുൻവിധിയുമില്ല, മുൻപേജ് വാർത്തയുമില്ല. മാധ്യമങ്ങളുടെ കാപട്യവും പങ്കുമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഏത് വിധത്തിലൂടെയും സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കാനുള്ള അജണ്ടയുമായാണ് മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. അതിനായി കഥകൾ മെനയുകയാണ്, തിരക്കഥകൾ ഉണ്ടാവുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉന്നയിച്ച ആരോപണം വ്യക്തമായ ഗൂഢാലോചനയാണ്. അതിനായി അവർ തെരഞ്ഞെടുത്ത സമയവും വളരെ പ്രസക്തമാണ്. കേരളത്തിൽ നിപ്പ എന്ന മഹാമാരിയെ വീണ്ടും പിടിച്ചു കെട്ടിയ മഹത്തായ നേട്ടം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ച സമയത്താണ് മന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കി അഴിമതി ആരോപണം കഥകളുമായി പുറത്തു വന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ലോകരാജ്യങ്ങളും കേരളത്തിൻ്റെ മികവിനെ പ്രശംസിക്കുമ്പോഴാണ് ആരോഗ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിലാക്കാനും കേരളത്തിൻ്റെ നേട്ടത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് മറച്ചുവെക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം നടന്നത്. LDF സർക്കാരിൻ്റെ നേട്ടങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ എത്താതിരിക്കാൻ വിവാദങ്ങളും വ്യാജ ആരോപണങ്ങളും സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം. സർക്കാരിനെയും അതിന് നേതൃത്വം നൽകുന്ന CPMനെയും കരിവാരി തേക്കുവാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നതിന് തെളിവാണ് ഈ കോഴ ആരോപണം. ഒരു സംശയവുമില്ല, ഹരിദാസൻ ആദ്യ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് 1 ലക്ഷം രൂപ നേരിട്ട് നൽകിയെന്ന് പറഞ്ഞു. അത് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസ് പരിസരത്ത് വെച്ചാണെന്നും കൊടുത്ത തീയതി അടക്കം കൃത്യമായി പറഞ്ഞു. ഹരിദാസനോ വാർത്ത കൊടുത്ത ചാനലോ അതിൽ സംശയമേ ഉയർത്തിയില്ല. പിന്നീട് മന്ത്രിയുടെ അറോടെയാണെന്നും പണം വാങ്ങിയയാൾ മന്ത്രിയുടെ ബന്ധുവാണെന്ന് വരെ മാധ്യമങ്ങൾ പടച്ചുവിട്ടു. എന്നാൽ പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ഹരിദാസൻ പറഞ്ഞതെല്ലാം കളവാണെന്നും എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചായിരുന്നുവെന്നും വ്യക്തമായി. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും സത്യം തിരിച്ചറിഞ്ഞല്ലോ ആശ്വാസം.